നമ്മളിന്നൊരു സ്പെഷ്യൽ വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയേക്കണേയാണ്. നമ്മള് പാണായിക്കുളം അടുത്താട്ടോ വന്നേക്കുന്നേ. അടിപൊളി സാധനം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്നൊരു വ്യത്യസ്തമായ ഒരു സാധനത്തിനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. അപ്പൊ നമ്മൾ ആലുവ എത്തിയിട്ടുണ്ട് കേട്ടോ. പാനായിക്കുളം പോകുന്ന വഴിയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും ഫേമസ് ആയ ഒരു മാർത്താണ്ഡവർമ്മ പാലം ഉണ്ട്. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു വിഷനിലൂടെ കാണിച്ചേക്കുന്നത്. നമ്മളിന്നൊരു സ്പെഷ്യൽ വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയേക്കണേയാണ്. നല്ല അടിപൊളി രണ്ട് ആർച്ച് പാലം. വർഷങ്ങൾ പഴക്കമുള്ളത്. ഇതിന്റെ റൈറ്റ് സൈഡാണ് നമ്മുടെ ശിവരാത്രി മണപ്പുറം. മൂന്ന് ആർച്ചൊക്കെ ആയിട്ടുള്ള ഹെവി പാലാട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ പോകുന്ന നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമ്മുടെ വഴി. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ കളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പുഞ്ചയിലേക്ക്. അപ്പൊ നമ്മള് പാനായിക്കുളം അടുത്താട്ടോ വന്നേക്കുന്നേ സ്ഥലം. അപ്പൊ ഇത് നമ്മുടെ പറഞ്ഞു വിട്ടാണ് ആള് ശ്യാം കുമാർ തന്നെ. ശ്യാം നമ്മുടെ പുറകെ വന്നിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് ഐറ്റംസ് ഒക്കെ എടുക്കണമുള്ളവന്റെ. അപ്പൊ ഞങ്ങൾ ഏതായാലും ഇച്ചിരി സ്പീഡിൽ നടക്കുകയാണ്, അട്ടയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് നമുക്ക് കളത്തിൽ ചെന്ന് കാണാൻ വേണ്ടും. ഫിഷിംഗ് ആർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ശ്യാമന്റെ നമ്മുടെ കാട പ്രജിത്ത്, രജിത്ത് അങ്ങേറ്റത്ത് റെഡിയാണ്. നമ്മുടെ ശ്യാമും അങ്ങേറ്റത്താട്ടോ. അതെ, ഇവിടെ കാണാൻ പറ്റുന്നില്ല, അവിടെ ഉണ്ട് ശ്യാമൻ. ഇന്നാണ് നമ്മൾ വന്നേക്കണ. നല്ല അടിപൊളി സ്ഥലമാട്ടോ, ഒന്നും പറയണ്ട, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അടിപൊളി. അപ്പൊ ഞങ്ങള് വന്നിട്ട് നല്ല ഫസ്റ്റ് അടിയാട്ടോ. നമുക്കൊരു മീൻ എന്താന്നുള്ള അറിയില്ല. ഹലോ മച്ചമാരെ, അപ്പൊ നമ്മളെ രഞ്ജിത്ത് ഒരു അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് മീനാന്ന് നമുക്ക് അത്ര ഐഡന്റിഫൈ ആയിട്ടില്ല. ഫസ്റ്റ് അടിയാണ്, കഞ്ഞി അടിയാന്ന് പറയാം. ഞങ്ങളുടെ എല്ലാരും ഭയങ്കര ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്, എന്ത് സാധനമാണ് കേറി വന്നറിയാൻ. മീൻ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, ഏതായാലും അമ്പങ്ങ് പോയി. തകർപ്പൻ അടിയായിരുന്നു, അമ്പ് തുറന്ന് കിടന്നു കൊണ്ട്.
എന്താ അടിച്ചോക്ക് അടിച്ചോക്ക് ഇനിയിപ്പോ നല്ലോ നോക്കണ്ട കൊണ്ടോ ചേർലേ ചേർലേ ചേറാ ചേറാ നല്ല ലോണാട്ടോ എടാ ചോ ഇത് ഇട്ടിട്ട് വന്നോടെ അയ്യോ എടാ അത് നല്ല ലോഡാണല്ലോ അത് നല്ല ലോഡാട്ടോ ഇറങ്ങണ്ട വരുമോ ആ പായലില് പതുക്കെ എടാ ഇനി ആ തെറ്റാലിയുടെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇത് ഇട്ടിട്ട് വലിച്ചടാ ഇങ്ങനെ വലിച്ചു നീട്ടിട്ട് വലിക്കാൻ പറ്റുമോ ആദ്യം ലോഡ് കൊടുക്കണ്ട കേട്ടോ നല്ല ഒരു ലോഡ് കണക്കിന് സാധനങ്ങളൊക്കെയോ ഭയങ്കര നാടൻ ബ്രാല് അതെ പൊങ്ങി ജസ്റ്റ് പുള്ളി റിവേഴ്സ് ഇറങ്ങിയപ്പോ അടി വീണ ശംഖം ബ്രാലാണ് ശംഖം ബ്രാല് സന്ധ്യ എന്റെ അമ്മോ നിനക്ക് ഒരു ഒരു പക്കാ ഷോട്ടുണ്ട് ഇത്ര വലിയ ബ്രാലിനെ കണ്ടിട്ട് നാളും അറിയേ എടാ ഇതുണ്ടാർന്ന് വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നു ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം അടിപൊളി സാറോ ഞാൻ ഇത്രയും ഹെവി ആയിട്ട് തടഞ്ഞോണ്ട് പോകുന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു എന്തായാലും ഒരു കുഴപ്പമില്ല കേട്ടോ കറക്റ്റ് സ്ഥലത്താ കൊണ്ടത് പോവില്ല അവിടെ കൊണ്ടുകഴിഞ്ഞാൽ ഒരു കാരണം ഊരി പോരില്ല ഊരി പോരില്ല ജസ്റ്റ് അടി വീണത് അപ്പൊ നമുക്കൊരു മീനെ കൊണ്ടിട്ടുണ്ട് ഒരു കരിമീനെ ആട്ടോ അവൻ അടിച്ചെന്ന് പറഞ്ഞ നമുക്ക് കരിമീനെ അടിച്ചിട്ടുണ്ട് എവിടെ മീനെ കാണാമല്ലോ മീനുണ്ടാ എന്റെ പൊന്നോ കരിമീനാണ് അപ്പൊ നമ്മുടെ പ്രജിത്താണ് കരിമീനെ പിടിച്ചത് കരിമീനോടെ കിട്ടിയത് അപ്പൊ നല്ല പെടയാണല്ലോ നല്ല പെട സിലോപ്പിയൊക്കെ സ്റ്റഡി ആയിട്ടോ
ശ്യാമ എവിടെയോ പോയി ഒരു ചെറിയൊരു ചേർന്ന പൊക്കിയിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കാകരി ചേർന്ന ബാക്കി ഒരു രക്ഷയില്ല അവിടെ. ഈ കളത്തിൽ ഭയങ്കര കട്ടിപ്പായല, ആകെ രണ്ട് കുളമ്പേ ഉള്ളൂ. എടാ ബ്രാലിനെ കൂടെ കൊണ്ടിട്ടേ കേട്ടോ. അപ്പൊ ഇവന്മാര് കൊറേ നേരം ഫ്രോഗ് അടിച്ചിട്ട് വന്ന് നിക്കണേ കേട്ടോ. ഇവിടെ ഈ ഭയങ്കര കട്ടിപ്പായലുകാരനെ ഫ്രോഗ് അടിച്ചിട്ട് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞപ്പോ നമ്മുടെ കൂടെ കൂടിയുണ്ട്. ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ചേക്കാണ്. അപ്പോ നമുക്കിന്നൊരു ഒരു അടിപൊളി ബ്രാലിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ ഒരു കരിമീൻ, ഒരു സിലോപ്പി, ഇത്രയും മീൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വന്നേക്കുന്ന സ്ഥലം പാനായിക്കുളം അടുത്താണ്. എന്തായാലും ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ഇത്രയും മീനെ കിട്ടിയതിനകത്ത്. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻപിടുത്തം ചാനൽ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, പിന്നെ നമ്മുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ മീൻപിടുത്തം കഴിഞ്ഞ ആളെ ഏതായാലും മടങ്ങുകയാണ്. അത്യാവശ്യം സന്ധ്യയായി തുടങ്ങിയിട്ടോ. നല്ല ലൊക്കേഷനാട്ടോ വന്നത് ഏതായാലും അല്ലേ, അടിപൊളി സ്ഥലം. അതെ, ശ്യാമനാണ് ഇതിൻ്റെ ഏതായാലും ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അവനത്തെ ക്യാമറയിൽ കിട്ടുമല്ല. ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീനുകള്. നല്ല അടിപൊളി ബ്രാലാണ് കിട്ടിയത്. കരിമീൻ അപ്പം ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും നിർത്തി പോവുകയാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച് വന്ന സാധനം നമുക്ക് ഏതായാലും കണ്ടുമില്ല, കിട്ടിയില്ല. നമുക്ക് രണ്ട് മൂന്ന് മീനേ കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻപിടുത്തം ഒന്ന് അവസാനിപ്പിച്ചേക്കാണ്. ഓക്കേ.